പ്രത്യേക സംഘം കൊല്ലത്തു നിന്ന് പ്രതിപിടിയിലാകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് നേരിട്ടത് ക്രൂരപീഡനം പുലർച്ചെ 2 മണി വരെ പരസ്യ വിചാരണയും മർദ്ദനവും സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് പരാതി ഒത്തു തീർപ്പാക്കാൻ എന്ന പേരിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ നടപടികൾ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യും ഡീനിന്റെ ഭാഗത്തെ വീഴ്ച സംഭവിച്ചെന്ന് മന്ത്രി ജെ ചിഞ്ചു റാണി സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച് സുരേഷ് ഗോപി വിദ്യാർത്ഥിക്ക് നേരെ വീണ്ടും ആക്രമണം മർദ്ദനത്തിനിരയായത് കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൽ എസ്എൻഡിപി കോളേജിലെ അമൽ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഉണ്ടായെന്ന് പരാതി എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് കൊയിലാണ്ടി പോലീസ് എസ്എസ്എൽസി പരീക്ഷ നാളെ മുതൽ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 4.27 ലക്ഷം വിദ്യാർത്ഥികൾ ആശംസകൾ നേർന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുതിയ പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മാർച്ച് 12 മന്ത്രി രണ്ടാം തവണയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് ഷഹബാസിന് ലഭിച്ചത് 201 വോട്ടുകളെന്ന് സ്പീക്കർ പാകിസ്ഥാനിൽ കൂട്ടകക്ഷി സർക്കാർ സത്യപ്രതിജ്ഞ നാളെ കോർപ്പറേറ്റ് ചെറുത്തുനിൽപ്പിൽ സിഒയെ മാതൃകാപരമെന്ന് ടി പി രാമകൃഷ്ണൻ രാജ്യത്ത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കേന്ദ്രമടിച്ചേൽപ്പിക്കുന്നു സിഒയെ സംസ്ഥാന സമ്മേളനം രണ്ടാം ദിനത്തിൽ പ്രതിനിധി സമ്മേളനം പുരോഗമിക്കുന്നു